ദി പോർട്രേറ്റ് ഓഫ് എ ലേഡി ബൈ കുശ്വന്ത് സിംഗ്. റൈറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറുമായുണ്ടായിരുന്ന ആത്മബന്ധമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. തൻ്റെ ഗ്രാൻഡ്മ മറ്റെല്ലാവരുടെയും മുത്തശ്ശിമാരെ പോലെ തന്നെ നല്ല പ്രായമായൊരു സ്ത്രീ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റൈറ്റർ തൻ്റെ എഴുത്താരംഭിക്കുന്നത്. തനിക്ക് അവരെ 20 വർഷമായി അറിയാമെന്നും തനിക്കറിയാവുന്നത് മുതൽ തന്നെ അവർ ഇങ്ങനെ തൊലിയെല്ലാം ചുളിവ് വന്ന് പ്രായമായ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്നും റൈറ്റർ ഓർക്കുന്നു. ആളുകൾ അവർ പണ്ട് നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയായിരുന്നു എന്നും അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്നും പറയാറുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു എന്ന് റൈറ്റർ പറയുന്നു. തന്റെ മുത്തശ്ശന്റെ ചിത്രം ഡ്രോയിങ് റൂമിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം ഒരു വലിയ തലപ്പാവും വളരെ ലൂസായ വസ്ത്രങ്ങളുമായിരുന്നു അതിൽ ധരിച്ചിട്ടുണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിന് നെഞ്ചോളം നീളമുണ്ടായിരുന്ന വലിയ വെള്ളത്താടി ഉണ്ടായിരുന്നെന്നും പക്ഷേ അദ്ദേഹത്തെ കണ്ടാൽ കുറഞ്ഞതൊരു 100 വയസ്സെങ്കിലും തോന്നിപ്പിക്കുമായിരുന്നു എന്നും റൈറ്റർ വിവരിക്കുന്നു. പക്ഷേ മുത്തശ്ശനെ കണ്ടാൽ ഭാര്യയും മക്കളുമുള്ള ഒരാളായി തോന്നുകയില്ല എന്നും മറിച്ച് ധാരാളം ചെറുമക്കളുള്ള ഒരാളാണെന്നേ തോന്നുകയുള്ളൂ എന്നും റൈറ്റർ വിശദീകരിക്കുന്നു. ഗ്രാൻഡ്മ തൻ്റെ കുട്ടിക്കാലത്ത് അവർ കളിച്ചിരുന്ന വിവിധ കളികളെക്കുറിച്ചൊക്കെ വിവരിക്കുമ്പോൾ അത് കേട്ടിരുന്ന റൈറ്റർ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് അത് അസംബന്ധമായാണ് തോന്നിയതെന്നും ഗ്രാൻഡ്മ പറയാറുള്ള മറ്റു കെട്ടുകഥകൾ പോലെയാണ് ഗ്രാൻഡ്മയുടെ ബാല്യകാല ഓർമ്മകളെയും അവർ കരുതിയതെന്നും റൈറ്റർ പറയുന്നു. ഗ്രാൻഡ്മ ഒരിക്കലും ഒരു ചെറുപ്പക്കാരിയായിരുന്നു എന്ന കാര്യം കുട്ടികൾക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നും റൈറ്റർ ഇവിടെ വ്യക്തമാക്കുന്നു. ഗ്രാൻഡ്മ എന്നും തടിച്ച് അധികം പൊക്കമില്ലാത്ത അല്പം വളഞ്ഞൊരു വൃദ്ധയായിരുന്നുവെന്നും അവരുടെ മുഖമൊക്കെ മുഴുവൻ ചുക്കിച്ചുളിഞ്ഞിരുന്നുവെന്നും ഇനിയും വയസ്സാകാൻ കഴിയാത്തത്ര കൂടുതൽ പ്രായം അവർക്കായിരുന്നുവെന്നും 20 വർഷം മുൻപുള്ള അതേ പ്രായത്തിലാണ് അവരപ്പോഴും ഉണ്ടായിരുന്നതെന്നും റൈറ്റർ ഓർക്കുന്നു. മാത്രമല്ല ഗ്രാൻഡ്മ എന്നും വളരെ സുന്ദരിയായിരുന്നുവെന്നും അവർ ഒരു തൂവെള്ള വസ്ത്രവും ഉടുത്ത് ഒരു കൈ ശരീരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അരക്കെട്ടിൽ വെച്ച് മറ്റേ കയ്യിൽ ജപമാലയുമായി അവർ വീട്ടിലൂടെ വേച്ചു വേച്ചു നടക്കുമായിരുന്നുവെന്നും അവരുടെ വെള്ളി നിറത്തിലുള്ള നരച്ച മുടികൾ അവരുടെ ചുളിഞ്ഞ മുഖത്തിൻ്റെയും എപ്പോഴും പ്രാർത്ഥിക്കുന്നതിനാൽ നിർത്താതെ അനങ്ങിയിരുന്ന അവരുടെ ചുണ്ടിൻ്റെയും മേൽ ചിതറിക്കിടക്കുമായിരുന്നുവെന്നും റൈറ്റർ വിവരിക്കുന്നു. ഈ സമയത്ത് റൈറ്റർ തൻ്റെ ഗ്രാൻഡ്മയെ പർവ്വതങ്ങളിലെ മഞ്ഞുകാല ദൃശ്യത്തോട് താരതമ്യം ചെയ്യുന്നു. അതുപോലെ ശാന്തവും സമാധാനപൂർണമായ ഒരു സ്വഭാവക്കാരിയായിരുന്നു തൻ്റെ ഗ്രാൻഡ്മ എന്ന് റൈറ്റർ പറയുന്നു. താനും തൻ്റെ ഗ്രാൻഡ് മദറും വളരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നുവെന്നും തൻ്റെ പാരൻസ് സിറ്റിയിലേക്ക് താമസം മാറിയപ്പോൾ തന്നെ തൻ്റെ ഗ്രാൻഡ്മയുടെ അടുത്ത് വിട്ടാണ് പോയതെന്നും അതിനാൽ അദ്ദേഹവും ഗ്രാൻഡ്മയും ഒരുപാട് കാലം ഒരുമിച്ചായിരുന്നുവെന്നും റൈറ്റർ വിശദീകരിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ ഗ്രാൻഡ്മ തന്നെ രാവിലെ എഴുന്നേൽപ്പിച്ച് സ്കൂളിലേക്ക് മാറ്റി ഒരുക്കുമായിരുന്നുവെന്നും തന്നെ കുളിപ്പിക്കുമ്പോഴും വസ്ത്രം ധരിപ്പിക്കുമ്പോഴും പ്രഭാത പ്രാർത്ഥന ഒരു പാട്ടുപോലെ പാടാറുണ്ടായിരുന്നുവെന്നും താനത് കേട്ട് ആ പ്രാർത്ഥന മനഃപ്പാടമാക്കുവാനായിരുന്നു ഗ്രാൻഡ്മ അങ്ങനെ ചെയ്തിരുന്നതെന്നും റൈറ്റർ രേഖപ്പെടുത്തുന്നു. ഗ്രാൻഡ്മയുടെ ശബ്ദം ഇഷ്ടമായിരുന്നതിനാൽ താൻ ആ പാട്ടുകൾ കേൾക്കുമായിരുന്നുവെങ്കിലും അതൊരിക്കലും മനഃപ്പാടം പഠിച്ചിട്ടില്ലായിരുന്നുവെന്ന് റൈറ്റർ ഓർക്കുന്നു. സ്കൂളിലേക്ക് പോകാൻ സമയമായാൽ ഒരു ബണ്ടിലിൽ തൻ്റെ മരത്തിൻ്റെ സ്ലേറ്റും ചോക്കും മഷിക്കുപ്പിയും ഒരു ചുവന്ന പേനയും എടുത്തു വെച്ച് കെട്ടി തനിക്ക് ഗ്രാൻഡ്മ നൽകുമെന്നും റൈറ്റർ ഓർമ്മിക്കുന്നു. നല്ല കട്ടി ചപ്പാത്തിയിൽ വെണ്ണയും പഞ്ചസാരയും തേച്ച് നൽകാറുള്ള ബ്രേക്ക്ഫാസ്റ്റിനു ശേഷം റൈറ്ററും ഗ്രാൻഡ്മയും സ്കൂളിലേക്ക് പുറപ്പെടുമെന്നും ബാക്കി വന്ന ചപ്പാത്തികൾ തെരുവുനായ്ക്കൾക്ക് നൽകാൻ ഗ്രാൻഡ്മ കയ്യിൽ കരുതാറുണ്ടായിരുന്നുവെന്നും റൈറ്റർ അനുസ്മരിക്കുന്നു. അമ്പലത്തിനോട് ചേർന്നായിരുന്നു സ്കൂൾ എന്നതിനാൽ താൻ സ്കൂളിൽ പോകുമ്പോൾ ഗ്രാൻഡ്മയും കൂടെ വരുമായിരുന്നുവെന്നും അമ്പലത്തിലെ പൂജാരി കുട്ടികൾക്ക് അക്ഷരങ്ങളും പ്രഭാത പ്രാർത്ഥനയും പഠിപ്പിച്ചു കൊടുക്കുകയും അവിടുത്തെ വരാന്തയിൽ ഇരുന്ന് കുട്ടികൾ ഇതെല്ലാം ഉറക്കെ ചൊല്ലുകയും ചെയ്യുന്ന സമയം തൻ്റെ ഗ്രാൻഡ്മ അവിടെ ഇരുന്ന് വേദപുസ്തകം വായിക്കുമെന്നും അങ്ങനെ തൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ താനും ഗ്രാൻഡ്മയും ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങാറായിരുന്നു പതിവെന്നും റൈറ്റർ വിവരിക്കുന്നു. അങ്ങനെയിരിക്കെ റൈറ്ററിന്റെ പേരൻസ് പട്ടണത്തിൽ സ്ഥിരതാമസമാവുകയും ഗ്രാൻഡ്മയെയും റൈറ്ററെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇത് റൈറ്ററുടെയും ഗ്രാൻഡ്മയുടെയും ഫ്രണ്ട്ഷിപ്പിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവർ രണ്ടുപേരും ഒരേ റൂമിൽ തന്നെയായിരുന്നു കിടന്നുറങ്ങിയിരുന്നതെങ്കിലും ഗ്രാൻഡ്മ പിന്നീടൊരിക്കലും റൈറ്ററിന്റെ കൂടെ മുൻപത്തെ പോലെ സ്കൂളിലേക്ക് പോയില്ല. സിറ്റിയിലെത്തിയതോടെ റൈറ്റർ ഒരു ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ആ സ്കൂളിലേക്ക് സ്കൂൾ ബസ്സിൽ തന്നെയായിരുന്നു റൈറ്റർ പോയിരുന്നത്. സിറ്റിയിലെ തെരുവുകളിൽ നായ്ക്കൾ ഇല്ലാത്തതിനാൽ ഗ്രാൻഡ്മ അവരുടെ വീട്ടിലെ വരാന്തയിൽ വന്നിരിക്കുന്ന കുരുവികൾക്കായിരുന്നു പിന്നീട് തീറ്റ കൊടുത്തിരുന്നത്. വർഷങ്ങൾ അങ്ങനെ കടന്നു പോകവേ റൈറ്ററും ഗ്രാൻഡ്മയും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വന്നു. എങ്കിലും പിന്നെയും കുറച്ചു കാലം റൈറ്ററെ രാവിലെ ഉണർത്തലും സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കലും ഗ്രാൻഡ്മ തുടർന്നു. റൈറ്റർ സ്കൂൾ വിട്ടു വന്നാൽ അന്ന് എന്താണ് പഠിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു ഗ്രാൻഡ്മ. റൈറ്റർ താൻ പഠിച്ച ഇംഗ്ലീഷ് വാക്കുകളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ അത് ഗ്രാൻഡ്മയെ ദുഃഖിതയാക്കി. ഇംഗ്ലീഷ് ഭാഷയായതിനാൽ അവർക്ക് റൈറ്ററെ പഠനത്തിൽ സഹായിക്കാൻ സാധിക്കില്ലല്ലോ എന്നായിരുന്നു അവരുടെ ദുഃഖം.
ഇംഗ്ലീഷ് സ്കൂളിൽ റൈച്ചർ പഠിക്കുന്ന കാര്യങ്ങളിലൊന്നും ഗ്രാൻഡ്മക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ദൈവത്തെക്കുറിച്ചും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും ഇംഗ്ലീഷ് സ്കൂളിൽ പഠിപ്പിക്കാത്തത് ഗ്രാൻഡ്മയെ വളരെ ദുഃഖത്തിലാക്കിയിരുന്നു. മാത്രമല്ല ആ സ്കൂളിൽ സംഗീതം പഠിപ്പിക്കുന്നതിനും എതിരായിരുന്നു ഗ്രാൻഡ്മ. ഭിക്ഷക്കാരുടെയും വേശ്യകളുടെയും കുത്തകയാണ് സംഗീതം എന്നായിരുന്നു ഗ്രാൻഡ്മ കരുതിയിരുന്നത്. എങ്കിലും ഗ്രാൻഡ്മ ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷെ അവരുടെ മൗനം ഇതിനോടെല്ലാമുള്ള അവരുടെ എതിരഭിപ്രായമായിരുന്നു, ഇഷ്ടക്കേടായിരുന്നു. റൈറ്ററിന്റെ യൂണിവേഴ്സിറ്റി പഠനം ആരംഭിച്ച സമയം അദ്ദേഹത്തിന് സ്വന്തമായ ഒരു റൂം വീട്ടുകാർ നൽകി. അതോടെ ഗ്രാൻഡ്മയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമായും അറ്റുപോയി. അതോടെ ഗ്രാൻഡ്മ എല്ലാവരിൽ നിന്നും അകലാനും തുടങ്ങി. ആരോടും സംസാരിക്കാതെ മിക്ക സമയവും അവർ അവരുടെ സ്പിന്നിംഗ് വീലിന്റെ അടുത്ത്, അതായത് നൂൽ നൂൽക്കുന്ന ചക്രത്തിന്റെ അടുത്ത് സമയം ചിലവഴിച്ചു. പ്രഭാതം മുതൽ വൈകുന്നേരം വരെ അവർ ആ ചക്രവും തിരിച്ച് മന്ത്രങ്ങളും ചൊല്ലി അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. വൈകുന്നേരം കുരുവികൾക്ക് തീറ്റ കൊടുക്കുന്ന നേരം മാത്രമായിരുന്നു ഗ്രാൻഡ്മ അല്പം വിശ്രമിച്ചിരുന്നത്. വരാന്തയിൽ ഇരുന്ന് ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുമ്പോഴേക്കും നൂറുകണക്കിന് പക്ഷികൾ വന്ന് ഗ്രാൻഡ്മയുടെ ചുറ്റും കൂടി കലബിലാ ശബ്ദമുണ്ടാക്കുമായിരുന്നു. പല പക്ഷികളും ഗ്രാൻഡ്മയുടെ ദേഹത്ത് വന്നിരിക്കുമെങ്കിലും അവരതിനെ ആട്ടിപ്പായിപ്പിക്കാറില്ലായിരുന്നു. കാരണം അവരുടെ ഓരോ ദിവസത്തിലെയും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരമണിക്കൂർ സമയമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ റൈറ്റർ തുടർ പഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. അത് തന്റെ ഗ്രാൻഡ്മയെ വല്ലാതെ അപ്സെറ്റ് ആക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 5 വർഷമെടുക്കുമായിരുന്നു റൈറ്ററിന്റെ പഠനം പൂർത്തിയാക്കാൻ. പക്ഷെ ഗ്രാൻഡ്മ ഇതിലൊന്നും ഒരു വൈകാരികതയും ദുഃഖവും കാണിച്ചില്ല. അവർ റൈറ്ററെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നെങ്കിലും യാതൊന്നും സംസാരിക്കുകയോ വല്ല വികാര പ്രകടനങ്ങളും നടത്തുകയോ ചെയ്തില്ല. ആ സമയവും അവരുടെ ചുണ്ടുകൾ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ചലിക്കുകയും അവരുടെ മനസ്സ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും അവരുടെ വിരലുകൾ ജപമാലയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. പിന്നെ പതുക്കെ റൈറ്ററിന്റെ നെറ്റിയിൽ ചുംബിച്ചപ്പോൾ അത് ഒരുപക്ഷെ തന്റെ ഗ്രാൻഡ്മയും താനും തമ്മിലുള്ള അവസാനത്തെ സ്പർശനമായിരിക്കുമെന്നായിരുന്നു റൈറ്റർ വിചാരിച്ചത്. പക്ഷേ 5 വർഷത്തിനു ശേഷം പഠനം പൂർത്തിയാക്കി റൈറ്റർ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ഗ്രാൻഡ്മ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ഗ്രാൻഡ്മ 5 വർഷം മുൻപത്തെ അതേപോലെ തന്നെയായിരുന്നു. അവർക്ക് ഒരു ദിവസത്തെ പോലും അധികം പ്രായം തോന്നിച്ചിരുന്നില്ല. പക്ഷെ അപ്പോഴും ആരുമായും സംസാരിക്കാനുള്ള സമയം അവർക്കില്ലായിരുന്നു. ഗ്രാൻഡ്മ ഇരു കൈയും ചേർത്ത് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തപ്പോഴും റൈറ്റർക്ക് ഗ്രാൻഡ്മ മന്ത്രങ്ങൾ ഉരുവിടുന്നത് കേൾക്കാമായിരുന്നു. റൈറ്റർ വന്ന ആദ്യ ദിവസം പോലും ഗ്രാൻഡ്മയുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എല്ലാ ദിവസത്തെയും പോലെ അവിടെയുള്ള കുരുവികൾക്ക് തീറ്റ കൊടുക്കുന്ന സമയം തന്നെയായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം ഗ്രാൻഡ്മയിൽ ഒരു മാറ്റമുണ്ടായി. അവർ പ്രാർത്ഥന നിർത്തിവെക്കുകയും അയൽപ്പക്കത്തെ സ്ത്രീകളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു പഴയ ഡ്രമ്മും ഒപ്പിച്ച് ഉറക്കെ പാട്ടുപാടുവാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായി ഒരുപാട് മണിക്കൂർ അവരങ്ങനെ പാട്ടുപാടി. അവസാനം അത് നിർത്താൻ കുടുംബത്തിലെ ബാക്കിയുള്ളവർ ഇടപെടേണ്ടി വന്നു. ഗ്രാൻഡ്മ പ്രാർത്ഥന ഒഴിവാക്കിയത് റൈറ്റർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്നായിരുന്നു ആദ്യമായി കണ്ടത്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഗ്രാൻഡ്മക്ക് അസുഖം പിടിപെട്ടു. ഒരു ചെറിയ പനിയാണെന്നും അതെത്രയും പെട്ടെന്ന് തന്നെ സുഖമാകുമെന്നുമായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ ഗ്രാൻഡ്മ അത് മറ്റൊരു രീതിയിലായിരുന്നു എടുത്തിരുന്നത്. തന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നവർ എല്ലാവരോടും പറഞ്ഞു. ശേഷം തനിക്ക് തന്റെ അവസാന നിമിഷങ്ങൾ മറ്റുള്ളവരുമായി സംസാരിച്ചു കളയാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് ഗ്രാൻഡ്മ മന്ത്രങ്ങൾ ചൊല്ലുവാൻ ആരംഭിച്ചു. റൈറ്ററും മറ്റു കുടുംബാംഗങ്ങളും ഇതിനെ എതിർത്തുവെങ്കിലും ഗ്രാൻഡ്മ അതിനെയൊന്നും വകവെച്ചില്ല. അവർ സമാധാനത്തോടെ അവരുടെ ബെഡിൽ കിടന്ന് അവരുടെ ജപമാലയും കയ്യിൽ പിടിച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചതിൽ മുൻപ് തന്നെ ഗ്രാൻഡ്മയുടെ അധരങ്ങൾ ചലനരഹിതമാവുകയും അവരുടെ ജപമാല കൈകളിൽ നിന്ന് നിലത്തി വീഴുകയും ഒരു ശാന്തമായ വിളർച്ച അവരുടെ മുഖമാകെ പടരുകയും ചെയ്തത് കണ്ടപ്പോൾ ഗ്രാൻഡ്മ മരിച്ചതായി എല്ലാവരും മനസ്സിലാക്കി. ഗ്രാൻഡ്മയെ പിന്നീട് കട്ടിലിൽ നിന്നെടുത്ത് കീഴ്നടപ്പ് പോലെ താഴെ നിലത്ത് കിടത്തുകയും ഒരു ചുവന്ന ശവക്കച്ചയിൽ പൊതിയുകയും ചെയ്തു. അങ്ങനെ വൈകുന്നേരം ശവം ദഹിപ്പിക്കുവാൻ വേണ്ടി ഒരു സ്ട്രെച്ചറും എടുത്ത് റൈറ്ററും മറ്റാളുകളും വന്നപ്പോൾ അവിടുത്തെ വരാന്തയിലും മറ്റും ആയിരക്കണക്കിന് കുരുവികൾ വന്നിരിക്കുന്നതായി അവർ കണ്ടു. അവറ്റകളെല്ലാം ഒരു ശബ്ദവും ഉണ്ടാക്കാതെ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. അത് കണ്ട റൈറ്ററിന്റെ അമ്മക്ക് പാവം തോന്നി. കുറച്ച് ബ്രെഡ് എടുത്ത് ഗ്രാൻഡ്മ ചെയ്യാറുള്ളത് പോലെ ചെറു കഷ്ണങ്ങളാക്കി അവർക്കിട്ട് കൊടുത്തു. പക്ഷേ കുരുവികളൊന്നും അത് ശ്രദ്ധിച്ചില്ല. ഗ്രാൻഡ്മയുടെ ശവശരീരം സംസ്കരിക്കാൻ എടുത്തുകൊണ്ടുപോയ ആ നിമിഷം തന്നെ അവയെല്ലാം പെട്ടെന്ന് പാറിപ്പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ അവിടുത്തെ തൂപ്പുകാരൻ ആ ബ്രെഡ് കഷ്ണങ്ങളെല്ലാം തൂത്തുവാരി ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിട്ടു.